നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന എയർ ഇന്ത്യ സമരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. യഥാർത്ഥത്തിൽ എയർ ഇന്ത്യ സമരം കാരണം ദുരിതം അനുഭവിച്ചത് യാത്രക്കാരാണെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇപ്പോൾ നടക്കുന്ന സമരം ടാറ്റ ഗ്രൂപ്പ് നയിക്കുന്ന എയർ ഇന്ത്യക്ക് ശരിക്കും ഒരു അനുഗ്രഹമാണ്. സമരവുമായി ബന്ധപ്പെട്ട് പിരിച്ചുവിടാൻ നോട്ടീസ് നൽകിയവരിൽ ബഹുഭൂരിപക്ഷവും മലയാളികളാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോഴും പ്രാകൃത കമ്മ്യൂണിസ്റ്റ് ആശയം പേറി 30 വർഷം പുറകിൽ ജീവിക്കുന്ന ആളുകൾ പറയുന്നത് പൊതുമേഖലാ സ്ഥാപനമായ എയർ ഇന്ത്യയെ വിറ്റുതുളച്ചതിൻ്റെ ബലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നാണ്. സത്യത്തിൽ എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയത് ആരാണ് എന്നുപോലും അറിയാതെയാണ് ഈ കവലപ്രസംഗം. ഇന്ത്യയിലെ ഒട്ടുമിക്ക പൊതുമേഖലാ സ്ഥാപനങ്ങളും, അതായത് ഇൻഷുറൻസ്, വ്യോമയാനം, ബാങ്കിങ് എല്ലാം തുടങ്ങിയത് സ്വകാര്യ വ്യക്തികളാണ്. പല വ്യക്തികളുടെ മനസ്സിൽ രൂപപ്പെട്ട ആശയങ്ങളും കഠിനാധ്വാനവും ദീർഘവീക്ഷണവും ഒക്കെ കൊണ്ട് പടുത്തുയർത്തിയ മികച്ച നിലയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ സർക്കാർ പിടിച്ചെടുത്ത് ദേശസാൽക്കരിച്ചതാണ് ഇന്ന് കാണുന്ന പൊതുമേഖലാ വെള്ളാനകൾ. എയർ ഇന്ത്യ തന്നെ നോക്കൂ. JRD ടാറ്റ എന്ന മഹത് വ്യക്തി 1932 ആരംഭിച്ച് ലോകത്തെ ഏറ്റവും മികച്ച വിമാന കമ്പനിയായി വളരുന്ന കാലത്താണ് നെഹ്റു അതിനെ പിടിച്ച് 1953 ദേശസാൽക്കരിച്ചത്. തുടർന്ന് കുറേ നാൾ എയർ ഇന്ത്യ ചെയർമാനായി ടാറ്റ ഉണ്ടായിരുന്ന കാലത്ത് എയർ ഇന്ത്യ മികച്ച വളർച്ച കൈവരിച്ചു. അതിനുശേഷം അതിൻ്റെ തകർച്ച തുടങ്ങി. കഴിവുകെട്ട സർക്കാർ സംവിധാനങ്ങളും കെടുകാരസ്ഥിതിയും പ്രൊഫഷണലിസം ഇല്ലായ്മയും ഒക്കെ ആയപ്പോൾ എയർ ഇന്ത്യ നമ്മുടെ KSRTC പോലെയായി. എയർ ഇന്ത്യയുടെ തകർച്ചയെക്കുറിച്ച് പഠിച്ച ഒരു റിപ്പോർട്ടിൽ പറയുന്നു, 7245 പേരുടെ ജോലി ആവശ്യമുള്ള ഒരു സ്ഥാപനത്തിൽ 11433 പേര് ജോലി ചെയ്താൽ എങ്ങനെയുണ്ടാകും? പിൻവാതിൽ നിയമനവും കഴിവുകെട്ട ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ ആയപ്പോൾ 2021 എയർ ഇന്ത്യയുടെ ആകെക്കടം ഏതാണ്ട് 61562 കോടി രൂപയിലെത്തി. അതിനു മുമ്പും എയർ ഇന്ത്യക്ക് വേണ്ടി സർക്കാരുകൾ കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചിരുന്നു. എല്ലാം വെറുതെയായി എന്നു മാത്രം. ഒരു ദിവസത്തെ എയർ ഇന്ത്യയുടെ പ്രവർത്തന നഷ്ടം 20 കോടി രൂപയ്ക്ക് മുകളിലായി. അതോടെയാണ് എയർ ഇന്ത്യ എന്ന വെള്ളാനയെ സർക്കാർ കൈയൊഴിഞ്ഞത്. ജനങ്ങളുടെ നികുതിപ്പണം തിന്നുകൊഴുക്കാൻ മാത്രമുള്ള ഒരു വെള്ളാനയിൽ നിന്ന് എയർ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻ കമ്പനികളിൽ ഒന്നാക്കാൻ എയർ ഇന്ത്യയുടെ സ്ഥാപക ഗ്രൂപ്പായ ടാറ്റ തന്നെ മുന്നോട്ട് വന്നു. മര്യാദയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തെ സർക്കാർ ഏറ്റെടുത്ത് നശിപ്പിച്ച ശേഷം വീണ്ടും തിരിച്ചു നൽകി എന്ന് ചുരുക്കം. ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്ത ശേഷം വലിയ മാറ്റങ്ങളാണ് എയർ ഇന്ത്യയിൽ നടക്കുന്നത്. പുതിയ 470 വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയതുൾപ്പെടെ വലിയ വാർത്തയായിരുന്നു. പക്ഷേ അടിസ്ഥാന പ്രശ്നങ്ങൾ മാറിയിട്ടില്ലല്ലോ. സർക്കാർ ജീവനക്കാരായി യൂണിയനൊക്കെ കളിച്ച് കൊടി പിടിച്ച് നടന്നിരുന്ന ചിലർക്ക് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. അതാണ് ഇപ്പോൾ കണ്ടത്. അതിന് ടാറ്റ ഗ്രൂപ്പ് കൃത്യമായ നടപടിയും എടുത്തു. എല്ലാറ്റിനെയും പുറത്താക്കി. സമരം ചെയ്തവരിൽ ഭൂരിപക്ഷവും മലയാളികളായതുകൊണ്ട് വൻകിട കമ്പനികളിൽ ജോലിക്ക് അപേക്ഷിക്കുന്ന മലയാളികളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. വ്യോമയാനം പോലുള്ള വളരെ തന്ത്രപ്രധാനമായ മേഖലകളിൽ ഇതുപോലെ മിന്നൽ പണിമുടക്കൊക്കെ നടത്തുന്ന ചെറ്റത്തരത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. പിരിച്ചുവിടപ്പെട്ട ഒരുത്തനെയും ഒരു എയർലൈൻ കമ്പനിയും ജോലിക്കുമെടുക്കില്ല. കൊടി പിടിച്ച് നടക്കുന്ന ഇത്തരം നെഗറ്റീവ് ആളുകളെ ഇപ്പോഴേ പിടിച്ച് പുറത്താക്കാൻ കഴിഞ്ഞത് എയർ ഇന്ത്യക്ക് വലിയ നേട്ടമാണ്. കമ്പനിക്കുള്ളിലെ ശുദ്ധികലശമാണ് ഇപ്പോൾ നടക്കുന്നത്. വെള്ളാനായി ജനങ്ങളുടെ നികുതിപ്പണം തിന്നു തീർക്കുന്ന സ്ഥാപനമായതുകൊണ്ടാണ് എയർ ഇന്ത്യയെ സർക്കാർ കൈയൊഴിഞ്ഞത്. സർക്കാരിൻ്റെ ജോലിയല്ല കച്ചവടം നടത്തുന്നതും കമ്പനി ഉണ്ടാക്കലും കമ്പനി നടത്തപ്പും. സർക്കാർ കമ്പനി നടത്തിയാൽ എന്താകും എന്നതിൻ്റെ ഉദാഹരണമാണ് എയർ ഇന്ത്യയും KSRTCയും KCBയും BSNLലുമെല്ലാം. സ്വന്തം വരുമാനത്തിൽ നിന്ന് ശമ്പളം കൊടുക്കാൻ കഴിയാൻ പറ്റാത്ത സ്ഥാപനങ്ങൾ പൂട്ടുക, അല്ലാതെ നികുതി പണമെടുത്ത് കുറേ ആളുകളെ ഇനിയും തീറ്റിപ്പോറ്റാൻ കഴിയില്ല. ടാറ്റ ഗ്രൂപ്പ് എന്നത് ഇന്ത്യയുടെ അഭിമാനമാണ്. അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് അവരുടെ കുടുംബത്തിൽ പിറന്ന എയർ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാന കമ്പനിയാക്കി മാറ്റുക, ആക്കി വീണ്ടും മാറ്റുക എന്നത്. അവർ അത് ചെയ്യുക തന്നെ ചെയ്യും. എന്തായാലും ഇപ്പോഴത്തെ സമരം എയർ ഇന്ത്യക്ക് അനുഗ്രഹം തന്നെയാണ്. സമരം ചെയ്ത എല്ലാ സഖാക്കൾക്കും വിപ്ലവാഭിവാദികൾ. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ഇത് കേട്ട് കഴിയുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും സമരം ചെയ്തവരെയൊക്കെ ടാറ്റ തിരിച്ചെടുത്തല്ലോ എന്ന്. എന്നാൽ കേട്ടോളൂ, ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിൽ നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇതുപോലുള്ള സമരം ചെയ്താൽ ചിലപ്പോൾ ചില വിട്ടുവീഴ്ചയുടെ ഭാഗമായിട്ട് അവരെ തിരിച്ചെടുത്തു എന്നൊക്കെ ഇരിക്കും. പക്ഷേ പിന്നീട് അവരുടെ അവിടുത്തെ ജോലിയും ജീവിതവുമൊക്കെ അതികഠിനമായിരിക്കും എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഒടുവിൽ ഓരോരുത്തരായി സ്വയം വിരമിക്കുന്ന അവസ്ഥയിൽ അവർ ആക്കിയെടുക്കും. അവസാനം ഒന്നിച്ചായിരിക്കുകയല്ല, ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വരും. ഇറങ്ങേണ്ടി വന്നില്ല എങ്കിൽ അവർ അങ്ങനെ വരുത്തും. അതാണ് ഇത്തരം സെറ്റപ്പുകളോടൊക്കെ കളിച്ചാൽ ഉള്ള അവസ്ഥ. എന്തായാലും സമരം ചെയ്തവർക്കെല്ലാം
നല്ല നമസ്കാരം. പണി പുറകെ വന്നിരിക്കും. കളിച്ചത് ടാറ്റ ഗ്രൂപ്പിനോടാണ്. വെബ് ഡെസ്ക് കർമാനോസ്.